ഇപ്പോൾ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസും ഒരു പ്രവർത്തകന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു അതിലേക്കാണ് ഇനി ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നത് ലോകർ വാക്സ് और चार साल की जो है ना नौकरी की बात कर रहे हैं जितने भी जो पैरामिलिट्री फोर्स के लोग हैं और जो है दिल्ली पुलिस के लोग हैं और जो है वायुसेना के लोग हैं इनके भी बच्चे अगर जो है ना दिल्ली पुलिस में जाएंगे या आर्मी में जाएंगे तो क्या जो है ना चार साल के लिए ही जो है ना उनका नौकरी होगा ये जो है देश का युवा बर्दाश्त नहीं करेगा ये बहुत जो है ना हिटलर गिरी और जो है ना तनाशाही हो चुकी है इसको अब हम बर्दाश्त नहीं करेंगे നിതിൻ അംബുശൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്ൻ ഈ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഭയം നീ അവരുടെ ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നു ഡൽഹി പോലീസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ ഉന്മേഷ് റൈസിന റോഡിലെ യൂത്ത് കോൺഗ്രസിന്റെ ആസ്ഥാനത്താണ് ഞാനിപ്പോൾ ഉള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ആസ്ഥാനത്തെ മുന്നിൽ ദൃശ്യമാണിത് ബാരിക്കേഡ് വെച്ച് പോലീസ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് അകത്തുള്ള ജീവനക്കാരെ പോലും പുറത്തേക്ക് കടത്തിവിടുന്നില്ല എന്നാണ് ഇപ്പോൾ നേരത്തെ ഒരാൾ നൽകിയ പരാതി എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുമാത്രമല്ല ഏറ്റവും പ്രായപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസ് ഓഫീസിനുള്ള സമീപത്തെ റോഡുകളെല്ലാം ഇത്തരത്തിൽ അടച്ചിരിക്കുകയാണ് റെയ്സിന റോഡിലേക്കുള്ള മറ്റൊരു വഴിയും ബാരിക്കേഡ് വെച്ച് തീർത്തിരുന്നു ഇവിടെയാണ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർപ്പുറമാണ് റെയിൽഭവൻ സ്ഥിതി ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായാൽ അത്തരത്തിലേക്ക് യുവാക്കളെല്ലാം തന്നെ അണിനിരുന്നാൽ അത് വലിയൊരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന ഒരു പോലീസ് കണക്ക് കിട്ടുന്നു അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇത്തരം സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇത് ജന്തർ മന്ദർ റോഡാണ് ഈ ജന്തർ മന്ദർ റോഡിലും സമാനമായി തന്നെ ഒരു പ്രതിഷേധം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അതുകൊണ്ടുതന്നെ ജന്തർ മന്ദറിലേക്കുള്ള റോഡും പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് റേസിന റോഡിൻ്റെ മറ്റൊരു വശത്തും ഇത്തരത്തിൽ ബാരിക്കേഡുകൾ തീർത്ത് അടച്ചിരുന്നു അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസിലേക്കുള്ള എല്ലാ മേഖലകളും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് അത്തരമൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീനിവാസൻ ഇല്ല അതേസമയം ഡൽഹിയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് അത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പുമ്പോൾ യുവാക്കളിലെല്ലാം തന്നെ വലിയ ആശങ്കയിലുള്ള സ്ഥിതിക്ക് കൂടുതൽ യുവാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അത് കണക്കിലെടുത്താണ് പോലീസ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകരെ മാത്രമേ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നുള്ളൂ മറ്റാരെയും തന്നെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല എന്തായാലും റെയിൽ ഭവനെല്ലാം തന്നെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ശക്തമായ പ്രതിഷേധം ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും ഒരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകും എന്നൊരു ആശങ്ക തന്നെയാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസിന് മുമ്പാകെ തന്നെ ഇത്തരം ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പൂർണ്ണമായും അടച്ചിരിക്കുന്നത് ഉച്ചയോടുകൂടി തന്നെ ാണ് യൂത്ത് നൽകുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരാളെ പോലും അകത്തുനിന്ന് പുറത്തേക്ക് കടത്തിവിടാതെ പോലീസ് ഇത്തരം നടപടി സ്വീകരിച്ചിരിക്കുന്നത് ശരിയാണ് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ സമര രംഗത്ത് മുൻപ് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയില്ലാത്ത യുവാക്കളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് പലപ്പോഴും പരിധിവിട്ട തീവണ്ടി കത്തിക്കലടക്കമുള്ള പരിധി വിട്ട അക്രമ മാർഗങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറില്ലാത്ത യുവരോഷം തണുപ്പിക്കാൻ ആ ബാരിക്കേഡ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് മതിയാവില്ല ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം